നമസ്കാരം. കെ കെ രമയ്ക്കെതിരെ എം എം മണി നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശത്തെ അപലപിച്ച സി പി ഐ നേതാവ് അനിൽ രാജയ്ക്കെതിരെ എം എം മണി രംഗത്ത്. അവർക്ക് ഡൽഹിയിലല്ലേ ഉണ്ടാക്കൽ, അവർക്ക് കേരള നിയമസഭയിലെ പ്രശ്നങ്ങൾ അറിയില്ല എന്നാണ് എം എം മണി പറഞ്ഞത്. തനിക്കെതിരെയുള്ള അനിൽ രാജയുടെ പ്രതികരണത്തെ കാര്യമായി കാണുന്നില്ലെന്നും എം എം മണി മറുപടി പറഞ്ഞു. അവർ അങ്ങനെ പറയുമെന്ന്, അവർ ഡൽഹിയിലാണല്ലോ ഇവിടെയല്ലോ ഉണ്ടാക്കൽ, ഡൽഹിയിലാണല്ലോ ഇവിടെ കേരളത്തിലല്ലോ, കേരള നിയമസഭയിൽ അല്ലല്ലോ ഇവിടെ, കേരള നിയമസഭയിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം നമുക്കല്ലേ അറിയുള്ളൂ, അനിൽ രാജയ്ക്ക് എങ്ങനെ അറിയാനാണ്? ഇനി അവർ പറഞ്ഞാലും അതൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതാ, സമയം കിട്ടിയാൽ നല്ല ഭംഗിയായി ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു, ഇനിയും പറയും എന്നാണ് മണി പറഞ്ഞത്. രാഷ്ട്രീയ സംവാദങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ സ്ത്രീകളുടെ ദുരന്തങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ലെന്നായിരുന്നു അനിൽ രാജ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇത്തരം പ്രസ്താവനകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, ഒഴിവാക്കപ്പെടേണ്ട ഒന്നായിരുന്നു. എം എം മണിയെ നിയന്ത്രിക്കണോ എന്ന് സി പി ഐ എം നേതൃത്വം തീരുമാനിക്കണമെന്നുമായിരുന്നു അനിൽ രാജ അഭിപ്രായപ്പെട്ടത്. സി പി എം എം എൽ എ എം എം മണിയുടെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് പിന്നാലെ സി പി എം സി പി ഐ പോര് ശക്തമാവുകയാണ്. മുതിർന്ന സി പി ഐ നേതാവ് അനിൽ രാജ ഡൽഹിയിലാണ് ഉണ്ടാക്കുന്നതെന്ന മണിയുടെ പരാമർശത്തിനെതിരെ സി പി ഐ എമ്മും എ വൈ എഫും രംഗത്തെത്തി. സി പി ഐ നേതാവ് അനിൽ രാജ ഡൽഹിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരട്ട് എവിടെയാണ് ഉണ്ടാക്കുന്നതെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ ചോദിച്ചു. മണിയുടെ പുലയാട്ട് ഭാഷയാണ് നാട്ടുഭാഷയല്ല, മണിയെ സി പി എം തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അനിൽ രാജ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അനിൽ രാജ ഡൽഹിയിലല്ല ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ വൃന്ദാകാരട്ട് എവിടെയാണ് ഉണ്ടാക്കുന്നത്? അവരും ഡൽഹിയിലല്ലേ? വനിതാ നേതാക്കളെക്കുറിച്ച് വളരെ മോശം പരാമർശങ്ങൾ പലപ്പോഴും മണി നടത്തിയിട്ടുണ്ട്. ഒരാളുടെ വാക്കുകൾ സംസ്കാരത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. അനിൽ രാജയ്ക്കെതിരായ പരാമർശത്തിൽ ശക്തമായ പ്രതിഷേധമെന്ന് കേരള മഹിളാ സംഘവും അറിയിച്ചു. അനിൽ രാജയ്ക്കെതിരെ മണി നടത്തിയ പരാമർശം അപലപനീയമെന്ന് എ ഐ വൈ എഫ് പ്രതികരിക്കുകയും ചെയ്തു. മണിയിൽ നിന്ന് പക്വതയായ പ്രതികരണങ്ങൾ ഉണ്ടാവണം, സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ മണി തിരുത്തണമെന്നും എ ഐ വൈ എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവും ആവശ്യപ്പെടുകയുണ്ടായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.